ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലോക്കൽ സ്റ്റോറി ആൻഡ് സർഫൻസിക. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഇപ്പോൾ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഇ ഐ എ. നമ്മളിൽ നിന്ന് നമ്മളിലുള്ള പലർക്കും അറിയില്ലായിരിക്കാം എന്താണ് ഇ ഐ എ. അപ്പോൾ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഭവിഷ്യത്തുണ്ടാകുന്നത്, ഇ ഐ അറിയുന്നതിന് മുമ്പായി ആദ്യമായി നമ്മൾ അറിയേണ്ടത് ഇന്ത്യൻ പരിസ്ഥിതി നിയമത്തെ കുറിച്ചാണ്. ഇന്ത്യൻ പരിസ്ഥിതി 1972 സ്റ്റോക്ക്ഹോം വിജ്ഞാപനത്തിന് ഇറങ്ങിയതിനു ശേഷം 1974 ജലമലിനീകരണത്തിനും അതുപോലെ തന്നെ 1981 വായുമലിനീകരണത്തിനുമെതിരെ ഇന്ത്യയിൽ നിയമം വന്നു. 1984 ഭോപ്പാലിൽ ഉണ്ടായ വൻ ദുരന്തത്തിന് പിന്നാലെയായിട്ടാണ് 1986 ഇന്ത്യൻ മലിനീകരണത്തിനെതിരെ നിയമം വരുന്നത്. ഈ നിയമത്തിന് കീഴിലായിട്ട് 1994 ഇ ഐ എ ആദ്യമായി കൊണ്ടുവരികയും ചെയ്തു. നിലവിലെ ഇ ഐ എ പ്രകാരം ഒരു പദ്ധതി തുടങ്ങുകയാണെങ്കിൽ അടുത്തുള്ള മനുഷ്യർക്കോ അതുപോലെ തന്നെ പരിസ്ഥിതിക്കോ എന്തെങ്കിലും ആഘാതം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പദ്ധതിക്ക് എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകില്ല. അത് ചുരുക്കി പറഞ്ഞാൽ ഒരു പദ്ധതി തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടാണ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. എന്നാൽ ഈ 2020 ഭേദഗതി വരുന്നതോടുകൂടി ഒരു പദ്ധതി തുടങ്ങുകയാണെങ്കിൽ ആ പദ്ധതി തുടങ്ങിയതിന് ശേഷം മാത്രമാണ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷിക്കേണ്ടതുള്ളത്. ഇത് വരുത്തി വെക്കുന്ന അപകടത്തിന്റെ ഏറ്റവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന വിശാഖപട്ടണത്ത് വെച്ച് നടന്ന ഒരു വാതക ചോർച്ചയാണ്. ആ കമ്പനിക്ക് എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല. നിലവിൽ 20,000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള എല്ലാ പദ്ധതികൾക്കും ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എന്നാൽ ഈ പദ്ധതി ഈ 2020 ഭേദഗതി വരുന്നതോടുകൂടി 150,000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള പദ്ധതികൾക്ക് മാത്രമാണ് ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. അതായത് ഒരു നാട്ടിൽ വലിയ ഒരു വിമാനത്താവളത്തിന്റെ അത്ര വലുപ്പമുള്ള ഒരു പദ്ധതി വന്നാലും ഈ അത് സമൂഹത്തിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും എന്തുമാകട്ടെ എന്ത് ദോഷമുണ്ടാക്കിയാലും സമീപത്തുള്ള ഒരു മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും നമ്മൾക്ക് ഈ പദ്ധതിയെ കുറിച്ച് പരാതിപ്പെടാനോ മറ്റൊന്നിനും സാധിക്കില്ല. മുമ്പൊക്കെ ഒരു പദ്ധതി തുടങ്ങുകയാണെങ്കിൽ ജനങ്ങൾക്ക് ആശങ്ക അറിയിക്കാൻ വേണ്ടിയിട്ട് 30 ദിവസമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത് 20 ദിവസത്തേക്ക് വെട്ടിച്ചുരുക്കുകയാണ് ഉണ്ടായത്. ഇ ഐ എ 2020 B2 എന്ന പുതിയ ഒരു വിഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 40,000 പദ്ധതികളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനൊന്നും എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമുക്ക് ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ മെയ് മാസം നടന്ന ആസം ദുരന്തത്തെ കുറിച്ചാണ്. കഴിഞ്ഞ 15 വർഷമായി ഓയിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനി ആസമിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇതിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഇതിന്റെ പ്രത്യാഘാതം മൂലം 13,000 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നത്. നിലവിൽ ഇങ്ങനത്തെ ഒരു പദ്ധതി വരികയാണെങ്കിൽ ഒരു സാധാരണ ജനങ്ങൾക്ക് 30 ദിവസമാണ് ആശങ്ക അറിയിക്കാനുണ്ടാവുക. എന്നാൽ ഇത് 20 ദിവസമായി വെട്ടിച്ചുരുക്കുകയാണ് ഉണ്ടായത്. ഇനി എന്താണ് ചെയ്യാനാവുക? ഓർക്കുക, നമ്മൾക്കും അതുപോലെ തന്നെ വരും തലമുറകൾക്കും വളരെ ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് വരാൻ പോകുന്നത്. ഇത് നിയമമായിട്ടില്ല, ഇത് ഭേദഗതി മാത്രമാണ് വന്നത്. ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 11 വരെയാണ് ഇതിന്റെ ആശങ്കകളും പ്രതിഷേധങ്ങളും അറിയിക്കേണ്ട അവസാന തീയതി. അത് ഇന്ന് 10:00 നിങ്ങൾ ഒരു ദിവസം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മൾ കമന്റ് ബോക്സിലും ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ പ്രതിഷേധം ാണ് നിങ്ങൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് ആ ലാംഗ്വേജിൽ നിന്ന് നിങ്ങൾക്ക് മെയിൽ അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മുടെ സമൂഹത്തിന് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ വീഡിയോ വൈകും ചെയ്യുകയാണ്, നിങ്ങൾക്ക് വീഡിയോ പരമാവധി സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.